ആകാശവാണിക്ക് വീണ്ടും വലിയ പ്രചാരം കിട്ടിയ ആഴ്ചയാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് വാർത്തകൾക്കായി വലിയൊരു ജനസമൂഹം ആശ്രയിച്ചിരുന്നത് റേഡിയോയെയാണ്. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ എന്ന ബൈലൈൻ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. ഇന്ന് വാർത്തകൾ വായിക്കുന്നില്ലെങ്കിലും പരസ്യ ചിത്രങ്ങളിലും മറ്റും സജീവമാണ് ഗോപൻ. ക്യാൻവാസ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വച്ച് കൊലപ്പെടുത്തി. തനു രാജീവ് ഗാന്ധിയെ സമീപിച്ച് കാലിൽ തൊടാൻ കുനിയുകയും തൻ്റെ അരയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധിയോടൊപ്പം മറ്റ് 14 പേരും സ്ഫോടനത്തിൽ മരിച്ചു. ഗോപൻ എന്ന ഗോപിനാഥൻ നായർ 1961 ആകാശവാണിയുടെ പടിച്ചവിട്ടുന്നത്. ഒരേ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ കാലം വാർത്ത വായിച്ചതിന്റെ റെക്കോർഡിന് ഉടമ. 39 വർഷം ദില്ലിയിലെ ആകാശവാണിയിൽ ജോലി ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MA ഹിസ്റ്ററി ആയിരുന്നു. കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ KM പണിക്കരുടെ ആയിരുന്നു വൈസ് ചാൻസലർ. അദ്ദേഹം ഇവിടെ ഒരു ചരിത്ര അധ്യാപകൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വരികയായിരുന്നു. ഇതിനിടയ്ക്കാണ് ആകാശവാണിയിൽ കാഷ്വൽ ട്രാൻസ്ലേറ്റർ ന്യൂസ് റീഡറുടെ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചതും അപ്ലൈ ചെയ്തു, അങ്ങനെ കിട്ടി. മലയാള നോവലിന്റെ കുലപതി CV രാമൻപിള്ളയുടെ കൊച്ചുമകനാണ് ഗോപൻ. മലയാളിയുടെ കർണങ്ങൾക്ക് പരിചിതമായി മാറി ഗോപന്റെ ശബ്ദം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് പിഴിഞ്ഞെടുക്കുന്ന കറ ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ രോഗി. ഇങ്ങനെയല്ല, ഇത്രയും ഈ വാചകങ്ങളല്ല, കുറച്ച് വ്യത്യാസം വരും, പക്ഷെ എന്നാലും ആശയം ഇതാണ്. അതുപോലെ ഇതൊരു മൊറോസ് ശബ്ദത്തിൽ, ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ പറയണം എന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പരസ്യ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകാൻ ഗോപൻ ഇപ്പോഴും ദില്ലിയിലെ സ്റ്റുഡിയോകളിൽ സജീവം. ഈ അടുത്ത കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അതിനെ അനുകരിക്കുകയും ഒരു ഇത് കിട്ടിയത്. പ്രത്യേകിച്ച് സ്വരാജ് വെഞ്ഞാറമ്മൂട് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ ഇവിടെ ഡൽഹിയിൽ വന്നിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം അനുകരിച്ചിരുന്നു അവിടെ. അപ്പോൾ അത് ഇവിടെ ഞാനാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും, ഞങ്ങൾ പരിചയപ്പെടുകയും ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു, കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയും. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അവാർഡ് കിട്ടിയതുപോലെ തന്നെ സന്തോഷമാണ്, എന്നെ കാണാൻ പറ്റിയത് എന്നൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. 50 വർഷമായി ദില്ലിയിലാണ് താമസം. ഭാര്യ രാധ, മകൻ പ്രമോദ് എഞ്ചിനീയർ, എല്ലാ ദിവസവും ജോലിയുണ്ട്. ഓ, നന്നായി വാ, ഇവനെ മധുരം കൊടുക്ക. ആ, തീർച്ചയായും. ഇതാ, എനിക്കറിയാമായിരുന്നു വൈകിയാണെങ്കിലും BIT ഇവന്റെ അഡ്മിഷൻ തീർച്ചയായും ശരിയാകുമെന്ന്. എടി, അറിയാമോ, ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് BIT മിശ്ര. പക്ഷേ അമ്മേ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം ആണ് മോനെ? ഇവിടുത്തെ ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഡ്മിഷൻ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ കാര്യമോ? എടാ, അതിനെന്താ, അത് ക്യാൻസൽ. നീ BIT മേഴ്സയിൽ പോകുന്നു.